മലയാളിയുടെ അഭിമാന എഴുത്തുകാരനാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെതായ ഭാഷ കൊണ്ടും പച്ചയായ ജീവിതം കൊണ്ടും വായനക്കാരുടെ ഹൃദയം കീഴടക്ക മഹാപ്രതിഭ ഈ പ്രതിഭയുടെ ഒരു മനോഹരമായ കൃതിയാണ് എൻ്റെ ഉപ്പൊക്കെ ഒരാൻ ഉണ്ടോർന്നു കുഞ്ഞുപ്പാത്തുമ്മ എന്ന പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം മഹിമ പറയൽ കുഞ്ഞുപ്പാത്തുമ്മയുടെ രീതിയായിരുന്നു അവളുടെ ഒരു വലിയ കൊമ്പനാനുണ്ടായിരുന്നു അവൾ എപ്പോഴും പറയും എൻ്റെ ഉപ്പാപ്പൊക്കെ ഞാനുണ്ടോർന്നു വലിയൊരു കൊമ്പനാന സർവ്വ ദരാജങ്ങളോടും അവൾക്ക് ദയയും സ്നേഹവുമായിരുന്നു ആരെയും ഉപദ്രവിക്കാൻ അവൾക്ക് അറിയില്ലായിരുന്നു സഹായിക്കാനല്ലാതെ ഉപ്പയും ഉമ്മയും അല്ലാതെ മറ്റാരുമായി അവൾക്ക് സഹവാസമില്ലായിരുന്നു അവൾക്ക് എട്ട് വയസ്സുള്ള പ്രായത്തിലാണ് കഥ ആരംഭിക്കുന്നത് അവൾ ഇസ്ലാമാണ് ഇസ്ലാമല്ലാത്ത മറ്റു കുട്ടികളോടൊന്നും സഹവാസം കൂടാൻ അവളുടെ മാതാപിതാക്കൾ സമ്മതിച്ചില്ല സമ്മതിച്ചില്ലായിരുന്നു അതിന് ഉമ്മ പറയുകയോ ഇങ്ങനെയാണ് നീ ആനമക്കാരൻ്റെ പുന്നാര മോളുടെ മോള് അവരുടെ ഉപ്പാപ്പാൻ്റെ ആനയെപ്പറ്റിയും പറയും ഉമ്മ പറയുന്ന ആനയെ അവൾ കണ്ടിട്ടില്ലെങ്കിലും അതിനെ അവൾ സ്നേഹിച്ചിരുന്നു അവളുടെ ബാല്യകാലം സമ്പന്നമായിരുന്നു ഒരു വലിയ ഓടുവീടിൻ്റെ നടുമുറ്റത്താണ് അവൾ കളിച്ച് വളർന്നത് പട്ടുകുപ്പായവും തലയിൽ കസവ് തട്ടവും കഴുത്തിലും കാതിലും കയ്യിലും കാലിലും സ്വർണ്ണാഭരണങ്ങൾ അവൾ വെളുത്ത സുന്ദരിയാണ് കവൾ ഒരു കറുത്ത മറുകുമുണ്ട് അത് പാക്യമാർഗ് എന്നാണ് അവളുടെ ഉമ്മ പറയുന്നത് ഇത്രയേറെ സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും വിദ്യാഭ്യാസം അവൾക്ക് നിഷിദ്ധമായിരുന്നു കാരണം അന്ന് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടായിരുന്നു എന്നാണ് വീട്ടിലുള്ള മുതിർന്നവരുടെ കാഴ്ചപ്പാട് ആരോടും കൂട്ടുകൂടാൻ ഉമ്മ അനുവദിച്ചിരുന്നില്ലായിരുന്നു മറ്റുള്ളവരെല്ലാം കാഫ്രസികളാണ് എന്നാണ് അവളുടെ ഉമ്മയുടെ വിചാരം അങ്ങനെ അവളുടെ വിവാഹ ആലോചന വീട്ടിൽ നടന്നുകൊണ്ടിരുന്നു അവൾ വലിയ കിനാവുകളും ആഗ്രഹങ്ങളും കണ്ടു തുടങ്ങിയിരുന്നു അവസാനം നിസാർ എന്ന ഒരു ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹം കഴിഞ്ഞിരുന്നു നർമ്മ രസത്തിന് എല്ലാ കൃതികളിലും പ്രധാനം കൊടുത്തതുപോലെ ബഷീർ ഇതിലും കുറച്ചില്ല മുസ്ലിം സമുദായത്തിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് വർത്തമാന കാലത്ത് ജീവിക്കൂ എന്നാണ് ഇതിൻ്റെ ആഹ്വാനം ബഷീർ കൃതികളിൽ വ്യത്യസ്തമേറിയതും പ്രസിദ്ധവുമായ കൃതിയാണ് എൻ്റെ ഉപ്പാപ്പൊക്കെ ആന ഉണ്ടായിരുന്നു ജനഹൃദയങ്ങൾ കീഴടക്കിയ സുൽത്താൻ കൃതികളിൽ പ്രമുഖമാണ് എൻ്റെ ഉപ്പാപ്പൊക്കെ ആനരുണ്ടായിരുന്നു ഇത് എൻ്റെ മനസ്സിനെ ഏറ്റവും കീഴടക്കിയ കൃതിയുമാണ്